നമ്മുടെ ഈ സംസാരം, ഈ ഒരു പ്രഭാഷണം ഒരു ജിന്ന് ഇപ്പോൾ കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. ഈ സംസാരം മൊഹീദീൻ ഷെയ്ഖ് ഇപ്പോൾ കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാലോ? ശിർക്കാണ്. അപ്പൊ കാണാത്ത ജിന്നും കാണാത്ത മൊഹീദീൻ ഷെയ്ഖും ഒരുപോലെയല്ല എന്നർത്ഥം. ഒരു കാണാത്ത ജിന്ന് നമ്മെ ഉപദ്രവിച്ചേക്കാം എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. കാണാത്ത മൊഹീദീൻ ഷെയ്ഖിന് ഉപദ്രവം ഉണ്ടാകും എന്ന് വിശ്വസിച്ചാലോ? ശിർക്കുമാണ്. എന്നാ രണ്ടും കാണാത്തല്ലേ? അപ്പൊ കാണുന്നുണ്ടോ കാണുന്നില്ലേ എന്നതല്ല ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം എന്നർത്ഥം. ഇത് തിരിച്ചൊന്ന് പറഞ്ഞാൽ, മൊഹീദീൻ ഷെയ്ഖിനോട് സഹായം തേടിയ ഒരാൾ, മൊഹീദീൻ ഷെയ്ഖിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്ന ഒരാൾ ഏതു വഴിയിലാണ്, ഏതു മാർഗത്തിലാണ് സഹായം പ്രതീക്ഷിക്കുന്നത്? നമ്മൾ നാട്ടിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു, അയാൾ നല്ല ഒരു ഇന്നോവ ഒക്കെ അടുത്ത് ഇങ്ങനെ പോകുമ്പോൾ, നിങ്ങൾ എവിടെ പോണ്? ഞാൻ എയർപോർട്ടിൽ പോവാണ്. എന്തേ? ഞാൻ ഇന്നലെ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചവ, ഷെയ്ഖ് വരുന്നുണ്ട്, ഷെയ്ഖിനെ കൂട്ടാൻ പോവാണ് എയർപോർട്ടിക്ക് എന്ന് പറഞ്ഞാൽ, എടാ എന്തിനാടാ ഈ ശിർക്കായ പണിക്ക് പോണ് വണ്ടിയും കൊണ്ട് എന്ന് ചോദിക്കോ? അതല്ല, എന്തേ ഇപ്പം ഇയാൾക്ക് പറ്റി? ഇന്നലെ വരെ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണോ നമുക്ക് തോന്നുക? അപ്പൊ ഷെയ്ഖിൻ്റെ സാന്നിധ്യവും ഷെയ്ഖിൻ്റെ സഹായവും വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നത് സാധാരണ മാർഗത്തിലുള്ള ഇടപെടൽ അല്ല. ബാഹ്യമായ കണ്ണുകൊണ്ട് കണ്ട്, ബാഹ്യമായ കാതുകൊണ്ട് കേട്ട്, ബാഹ്യമായ കാലുകൊണ്ട് സഞ്ചരിച്ച്, ബാഹ്യമായ തടിയോടുകൂടി ഹാജറായി, ബാഹ്യമായി സഹായിക്കുന്ന സഹായ രീതികളല്ല മരിച്ചുപോയ ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കൈയും കാലും കണ്ണും കാതുമെല്ലാം പ്രവർത്തനരഹിതമായി മാറിയാലും അതിനെല്ലാം അതീതമായി അവർക്ക് നമ്മെ കാണാനും, അവർക്ക് നമ്മെ കേൾക്കാനും, അവർക്ക് നമ്മെ സഹായിക്കാനും, അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനും എല്ലാം കഴിയും എന്നൊരു വിശ്വാസം അവിടെയുണ്ട്. അഥവാ വ്യവസ്ഥകൾക്ക് അതീതമായി കാണാൻ കഴിയും, അസ്ബാബുകൾക്ക് അതീതമായി കാണാൻ കഴിയും, വ്യവസ്ഥകൾക്ക് അതീതമായി കേൾക്കാൻ കഴിയും, അസ്ബാബുകൾക്ക് അതീതമായി കേൾക്കാൻ കഴിയും എന്ന് ഷെയ്ഖിനെ പറ്റി വിശ്വസിക്കുന്നു. വ്യവസ്ഥകൾക്ക് അതീതമായി കാണാനും കേൾക്കാനും അറിയാനും പിടിക്കാനും നടക്കാനും സഹായിക്കാനും ഇടപെടാനും ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. അസ്ബാബുകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിയുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. അസ്ബാബുകളെ, നിമിത്തങ്ങളെ നിമിത്തങ്ങളാക്കി വെച്ചവൻ അല്ലാഹു തആല. നിമിത്തങ്ങളില്ലാതെ, വ്യവസ്ഥകൾ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു തആല മാത്രം. അതിനാണ് അഭൗതികം എന്ന് പറയുക, അല്ലാത്തിനാണ് ഭൗതികം എന്ന് പറയുക. കണ്ണിൽ കാണാത്തത് എന്നല്ല. കണ്ണിൽ കാണാത്തത് അഭൗതികം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായ അഭൗതികമാണ്. ഈ ചുമരിന് അപ്പുറത്തൊരാളുണ്ടെങ്കിൽ അയാൾ നമുക്ക് അഭൗതികമാണെന്ന് പറയാം. എങ്ങനെ? ആപേക്ഷികമായി അയാൾ നമുക്ക് അഭൗതികമാണ്. ഇതിനപ്പുറത്തൊരാൾ ഈ ശബ്ദം കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുന്നില്ല. അപ്പൊ അഭൗതികമായ കേൾവിണ്ട് വിശ്വസിച്ചിനെ? ഇല്ല. അത് ആപേക്ഷികമായ കേൾവി മാത്രമാണ്. അപ്പുറത്തുള്ള ഒരാൾ അവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുമോ? ഇല്ല. അപ്പൊ അയാൾ അദൃശ്യമായ വഴിയിൽ നമ്മൾ കാണും വിശ്വസിച്ചിനെ? ഇല്ല. ആ അദൃശ്യം ആപേക്ഷികം മാത്രമാണ്. തൗഹീദ് ശിർക്കിൽ പരിഗണിക്കപ്പെടുന്ന അദൃശ്യമെന്നത്, അഭൗതികമെന്നത് കാരണങ്ങൾക്കതീതമായത് എന്ന അർത്ഥത്തിലാണ്. തഫ്സീറുകളൊക്കെ പ്രയോഗിച്ച ഒരു പ്രയോഗം, മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാ എന്ന്, അള്ളാഹുവിനല്ലാതെ കഴിയാത്ത കാര്യങ്ങൾ. തഫ്സീർ റാസിയിലൊക്കെ 100 തവണയെങ്കിലും ആവർത്തിച്ച് പ്രയോഗിച്ച പ്രയോഗമാണത്, മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാ, അള്ളാഹുക്കല്ലാതെ കഴിയാത്ത കാര്യങ്ങൾ. അപ്പൊ അള്ളാഹുക്കല്ലാതെ കഴിയാത്ത, ഒരു പടപ്പിനും കഴിയാത്തത് എന്ന് പറയുമ്പോൾ എന്താണത്? അസ്ബാബുകൾക്കപ്പുറത്ത്. തഫ്സീർ റാസി സൂത്ത് അംഫാദിനെ വ്യാഖ്യാനത്തിൽ കാണാം, മിൻ ഗൈരി വാസിതതി അസ്ബാബിൻ മഅലൂഫതിൻ മുഇതാദതിൻ, മുഴുത്താതായ മഖ്ലൂഫായ
അസ്ബാബുകളുടെ വാസിത്തയിലൂടെ ചെയ്യുന്നത്, അതില്ലാതെ നടക്കുന്നത്. അതാണ് സാധാരണ കാര്യകാരണ ബന്ധം. മുഴുത്താതാണ് സാധാരണയായത്. അസ്ബാബ് കാര്യകാരണ ബന്ധങ്ങൾ, അസ്സബബു വൽ മുസബ്ബബാത്ത്. മുസബ്ബിബുൽ അസ്ബാബ് അല്ലയാണ്, സബബുകളെ സബബാക്കിയവൻ അല്ല. അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമേ സബബുകളില്ലാതെ മുസബ്ബബാത്ത് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അത് അള്ളാഹുക്ക് മാത്രമുള്ള കഴിവാണ്. അതൊരു ജിന്നിനുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വന്നു, അതൊരു ഇൻസിനുണ്ട് വിശ്വസിച്ചാൽ ശിർക്ക് വന്നു, അതൊരു മരത്തിനുണ്ട് കല്ലിനുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വന്നു. അതാണ് അസ്ലി. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്ത് ആ സൃഷ്ടിക്ക് വകവെച്ചു കൊടുക്കലായി മാറി. അതുകൊണ്ടാണ് മുഹിദ്ദീൻ ഷെയ്ഖെ സഹായിക്കണേ എന്നൊരാൾ പറയണമെങ്കിൽ, മുഹിദ്ദീൻ ഷെയ്ഖ് എന്നെ കാണും, എന്നെ കേൾക്കും, എന്റെ ശബ്ദമറിയും, എന്റെ പ്രശ്നം മനസ്സിലാക്കും, എന്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയും എന്ന വിശ്വാസമുള്ള ഒരാൾക്ക് അത് പറയാൻ കഴിയും. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. കാരണം അത് വിശ്വസിക്കണമെങ്കിൽ മുഹിദ്ദീൻ ഷെയ്ഖിന്റെ ബാഹ്യമായ എല്ലാ വ്യവസ്ഥകളും അവസാനിച്ചാലും, എല്ലാ അസ്ബാബും നിലച്ച് അദ്ദേഹം മരണപ്പെട്ടാലും അദ്ദേഹത്തിന് ഇപ്പോഴും എന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു, എന്നെ കാണാൻ കഴിയുന്നു. അപ്പൊ കണ്ണ് ആവശ്യമില്ല, കാത് ആവശ്യമില്ല, വ്യവസ്ഥകളൊന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം എന്നെ കാണുന്നുവെങ്കിൽ അസ്ബാബുകൾക്കതീതമായ കാഴ്ച അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് അവന്റെ വിശ്വാസം. അസ്ബാബുകൾക്കതീതമായ കേൾവി, വ്യവസ്ഥകൾക്കതീതമായ കേൾവിയും കാഴ്ചയും ഷെയ്ഖിന് ഉണ്ട് എന്നാണ് അവന്റെ വിശ്വാസം. അത്തരം കാഴ്ചയും കേൾവിയും അല്ലാഹു തആലക്ക് മാത്രമേയുള്ളൂ. അത് ഷെയ്ഖിനുണ്ട് വിശ്വസിക്കുമ്പോൾ. അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ അറിവ്, അവന്റെ കഴിവ് തുടങ്ങിയ വിശേഷണങ്ങളിൽ അവൻ ഷെയ്ഖിനെ പങ്കുചേർത്തു. വിളിക്കണമെന്നില്ല, വിശ്വാസം തന്നെ ശിർക്കാണ്. വിളിക്കുമ്പോഴോ അത് അവന്റെ അമലിൽ വരുന്ന മറ്റു ശിർക്ക് കൂടിയാണ്. എന്നാൽ ജിന്ന് നമ്മളെ കാണും, മലക്ക് നമ്മളെ കാണും, ജിന്ന് നമ്മുടെ ശബ്ദം കേൾക്കും, മലക്ക് നമ്മുടെ ശബ്ദം കേൾക്കും എന്നൊരാൾക്ക് വിശ്വസിക്കണമെങ്കിൽ അസ്ബാബുകൾക്കതീതമായ കാഴ്ചയും കേൾവിയും ജിന്നിനും മലക്കിനും ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെയോ, അല്ലാഹു തആല മലക്കുകൾക്ക് നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട്, ജിന്നുകൾക്ക് നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ആ മലക്കിൻ്റെ കാഴ്ച എത്രയാണോ, ആ ജിന്നിൻ്റെ കാഴ്ച എത്രയാണോ, മലക്കിൻ്റെ കേൾവി എത്രയാണോ, ജിന്നുകളുടെ കേൾവി എത്രയാണോ, അതിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ കേൾക്കുന്നു, അയാൾ അറിയുന്നു, അവൻ നമ്മുടെ നമ്മെ കാണുന്നു എന്നുള്ള വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കല്ല. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലുള്ള ഇടപാടുകൾ, ചോദ്യങ്ങൾ, വർത്തമാനങ്ങൾ അതിന് അഭൗതികമായ ചോദ്യം എന്ന് പറയില്ല, ഇബാദത്തായ ചോദ്യം എന്ന് പറയില്ല, അത് ദുആ എന്ന് പറയില്ല, അത് അഭൗതിക മാർഗത്തിലുള്ള ചോദ്യമല്ല. അതുകൊണ്ടാണ് അത് ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ മറ്റൊരു ശിർക്കാണ്. അപ്പൊ ശിർക്കാന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ അപ്പൊ അനുവദനീയമാണോ? അല്ല. കാരണം അത് ഹറാമാണ്. പല കാരണങ്ങളാൽ അത് ഹറാം. ഇത് ശിർക്കിലേക്ക് എത്തിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് ശിർക്കിലേക്ക് എത്തിക്കും. ശിർക്കിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് ശിർക്കിന്റെ എല്ലാ വഴികളും ഹറാം. ശിർക്ക് ഹറാമാണ്. അത് ആ ശിർക്കിലേക്കുള്ള വഴികളും ഹറാമാണ്. അതാണ് രണ്ടും നമ്മുടെ വ്യത്യാസം. മുഹിദ്ദീൻ ഷെയ്ഖ് കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി, ജിന്ന് നമ്മുടെ ശബ്ദം കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുന്നില്ല. മുഹിദ്ദീൻ ഷെയ്ഖ് നമ്മെ കാണുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. മലക്കുകളോ ജിന്നുകളോ നമ്മെ കാണുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുന്നില്ല.